നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ജാതിക്ക അരിഷ്ടമാണ്. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം ഉലുവ, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, ജീരകം, ചെറിയ ജീരകം, പിന്നെ ശർക്കര, പിന്നെ ജാതിക്ക. ജാതിക്ക എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊണ്ടാണ്, അത് കഴുകി ഉണങ്ങിയെടുത്തതാണ്. ഉണങ്ങി എന്ന് പറഞ്ഞാൽ വെയിലത്തിട്ടല്ല, വെള്ളം തോർത്തിയെടുത്തതാണ്. വെള്ളം തോർന്നില്ലെങ്കിൽ നമുക്കത് ഒരു തുണി വെച്ച് തുടച്ചെടുക്കാം. ഇതിന് വേണ്ട അരിഷ്ടം ഇടാൻ വേണ്ട ഒരു പാത്രവും എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്നാണ് ഉള്ളത് എന്റെ അമ്മ പറഞ്ഞു തരും. നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം. ആദ്യം കുറച്ച് ജാതിക്ക എടുത്ത് ഇതിനകത്ത് മുടിടുക. അതിന് ശേഷം കുറച്ച് ശർക്കര അതിൻ്റെ മുകളിലിടുക, കുറച്ച് കുരുമുളകും കുറച്ച് ജീരകവും ഗ്രാമ്പു കുറച്ച് ഏലക്ക കുറച്ച് ഉലുവായും കുറച്ച് വീണ്ടും അതുപോലെ കുറച്ച് അരിയിടുക. അതിൻ്റെ മുകളിൽ കുറച്ച് അതിൻ്റെ മുകളിൽ വീണ്ടും ഏലക്കായും ഗ്രാമ്പൂ ചെറിയ ജീരകം കുരുമുളക് ഉലുവായും അതിന് മുകളിൽ വീണ്ടും ഇടും. നല്ലപോലെ പൊട്ടിച്ചെടുക്കുന്നതാണ്, അപ്പൊ അലക്കാൻ എളുപ്പമുള്ളു. ഒന്നര കിലോ ജാതിക്കത്തേക്ക് ഒരു കിലോ ശർക്കര, ബാക്കി ഇഷ്ടപ്പെട്ട ബോണ്ട് എന്നിട്ട് അടച്ചെടുക്കും. ഇത് ഇടയ്ക്ക് അഴിച്ചു നോക്കണം. അതോ അടുപ്പിന്റെ ഒരുപാട് ചൂടടിക്കുന്നിടത്തും വെക്കരുത്, ഒത്തിരി തണുപ്പുള്ളിടത്തും വെക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ പാചകത്തിന്റെ അവിടെ കൊണ്ട് വെക്കുവാണെങ്കിൽ അതായിട്ടോ ഭംഗി, ഒരുപാട് ചൂടൊന്നും ഇല്ലാത്തത് അടുപ്പിന്റെ ഒരു സൈഡിലായിട്ട് കൊണ്ടുവെക്കാം. നമ്മള് ഇട്ട അരിഷ്ടം 41 ദിവസമായി, നമുക്കൊന്ന് അഴിച്ചു നോക്കാം എന്താ കണ്ടീഷൻ. പുളിച്ചോ വളിച്ചോ പുഴുവരിച്ചോ ഒന്നും അറിയില്ല. ആഹാ, നല്ല സെറ്റ് മണം, പുഴുവൊന്നുമില്ല. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല, മുഴുവൻ അതിന്റെ ജാതിക്കാരുടെ നീര് തന്നെയാണ്. അരിച്ചത് കുറച്ചോട്ടെ. ഇത് വയറ്റിൽ അസുഖം, ഗ്യാസ്,
അതിനൊക്കെ നല്ലതാണ് എങ്ങനെ കഴിക്കുന്നേ, അതിനൊക്കെ ചീത്തയാണെങ്കിൽ നല്ല കഴിച്ചാൽ. എല്ലാരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അരിഷ്ടവുമായിട്ട് ജേട്ടാ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.